हाय फ्रेंड्स एल्लावर्क्कुम स्वादिष्ट टेस्टी किचन लेके स्वागतम। ഞാൻ ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചെമ്മീൻ വെച്ചിട്ടുള്ള ഒരു വറുത്തരച്ച കറിയാണ്। ചെമ്മീൻ വറുത്തരച്ച കറി ചോറിന്റെ കൂടെയൊക്കെ നന്നായിട്ട് കഴിക്കാവുന്ന ഒരു കറിയാണ് ഇത്। അതിനായിട്ട് ഞാൻ കുറച്ച് ചെമ്മീൻ കഴുകി വൃത്തിയാക്കി മഞ്ഞൾപ്പൊടിയും ഉപ്പും തേച്ച് വെച്ചിട്ടുണ്ട്। 1/2 മുറി നാളികേരം, 1/2 കഷ്ണം ഉള്ളി, 2 വലിയ പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളകുപൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 2 കഷ്ണം കൊടംപുളി। ഞാനൊരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്। അതിലോട്ട് 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്। അതിലേക്ക് നാളികേരം ഇട്ട് വറുക്കാണ്। ഇതൊന്ന് കളർ മാറി വരണം। ഇപ്പോൾ ഏകദേശം ഒന്ന് കളർ മാറിയിട്ടുണ്ട്। അതിലോട്ട് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളി, പച്ചമുളക്, വേപ്പില ഇട്ട് കൊടുക്കാണ്। ഇത് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം। ഏകദേശം ഈ പരിവാവുമ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്। നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്। ഇതിനെ നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം। ഇതിപ്പോൾ ഏകദേശം നല്ല രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്। ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം, ചൂടാറട്ടെ। ഇനി ഞാൻ നേരത്തെ ഉപ്പും മഞ്ഞൾപ്പൊടിയും തേച്ച് വെച്ചിരിക്കുന്ന ചെമ്മീനിലോട്ട് ഒരു 4 കഷ്ണം ഉള്ളി ചെറുതായി അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, 2 പച്ചമുളക്, അല്പം കറിവേപ്പില, കൊടപ്പുളി എന്നിവ ഇട്ട് കൊടുത്തിട്ടുണ്ട്। വറുത്ത് വെച്ച നാളികേരം ചൂടായിട്ടുണ്ട്, അത് നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം। ഇതിപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്। ഞാൻ ആ ചട്ടിലോട്ട് ഈ അരപ്പ് ഒഴിച്ചു കൊടുത്തു। 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്। നന്നായി ഇളക്കി യോജിപ്പിക്കാം। ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് കറി ഒന്ന് തിളപ്പിച്ചെടുക്കാം। ഇപ്പോൾ ഗ്യാസ് ഓൺ ചെയ്ത് നമുക്ക് കറി വെച്ചിട്ടുണ്ട്। ഇതൊന്ന് ഇനി തിളക്കട്ടെ। ഇപ്പോൾ കറി നന്നായിട്ട് തിളക്കുന്നുണ്ട്। ഇതിലോട്ട് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്। ഉപ്പ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ। ചെമ്മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്। ചെമ്മീനിന് സാധാരണ വേവ് കുറവാണ്, അധികം നമ്മൾ വേവിച്ചാൽ ചെമ്മീൻ റബ്ബർ പോലെയാവും, നമ്മളെ കുറച്ച് നേരം മാത്രമേ തിളപ്പിക്കാൻ പാടുള്ളൂ। ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം। ഗ്യാസ് ഓഫ് ചെയ്തിട്ട് മൺചട്ടിയിലെ ചൂട് കൊണ്ട് തിളക്കുന്നതാണിത്। ഇനി വേറൊരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കി നമുക്ക് കുറച്ച് ഉള്ളി അരിഞ്ഞ് ഫ്രൈ ചെയ്തെടുക്കാം। ഞങ്ങളുടെ അവിടെയൊക്കെ ഉള്ളി കാച്ചാന്നാണ് പറയുക. ഇതൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ കറി നല്ല ഭംഗി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു പൊടിക്കൈയാണ്. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടി നമ്മൾ ഇതിലോട്ട് ചേർത്ത് ഗ്യാസ് ഓഫ് ചെയ്ത് നമ്മൾ ഈ കറിയിലോട്ട് ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്ത് കൊടുത്ത് ഞാൻ അധികം ഫ്രൈ ചെയ്യുന്നില്ല, ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ കറിയിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. കറിക്ക് നല്ലൊരു കളറാവും നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ, നല്ല കട്ടിക്ക് വന്നിട്ടുണ്ട് കറി. ചെമ്മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ ചെമ്മീൻ വറുത്തരച്ച കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്। ചോറിൻ്റെ ഒപ്പമൊക്കെ നന്നായിട്ട് കഴിക്കാവുന്നൊരു കറിയാണ്. ചപ്പാത്തിക്കൊപ്പം, അപ്പത്തിൻ്റെ ഒപ്പമൊക്കെ നമുക്ക് നന്നായിട്ട് കഴിക്കാം. ഈ റെസിപ്പി എല്ലാവരും തന്നെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ ആരും തന്നെ മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കതിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ പുതിയൊരു റെസിപ്പിയുമായി കാണുന്നവരിക്കും എല്ലാവർക്കും ബൈ ബൈ.